ഇന്ന് അംബേദ്കർ ജയന്തി ദിനത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള സഹോദരിയ സംഗമവും പൊതുസമ്മേളനവും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന കെ പി എം എസിന്റെ കാട്ടാക്കട യൂണിയൻ പ്രസിഡന്റ് ശ്രീ പ്രമോദ് തുങ്ങമ്പാറ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് അവർ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബി സി സി ജനറൽ സെക്രട്ടറി ശ്രീ വലയങ്കീഴ് വേണുഗോപാൽ അവർ കെ പി സി സി മലയങ്കീഴ് വേണുഗോപാൽ അവർ ആശംസകൾ നേരുന്ന കെ പി എം എസിന്റെ സ്വാഗതമാശംസിച്ച ജനറൽ കൺവീനർ ശ്രീ പി എസ് ജോയ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബി എസ് പിയുടെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുരഭി അവർ വേദിയിലുള്ള മറ്റ് ബഹുമാനരായിട്ടുള്ള ശ്രീ എ കെ നഗർ അശോകൻ ശ്രീ ചെങ്കൽ വിനോദ് ശ്രീ സദാശിവൻ കാണി ശ്രീ കള്ളിക്കാട് ശശികുമാർ ശ്രീ എസ് ടി അനീഷ് കാട്ടാക്കട ശ്രീ തുങ്ങാമ്പറ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് രാജീവ് കുമാർ ശ്രീ എം ആർ ബൈജു ശ്രീ കണ്ടല സുരേഷ് ശ്രീ എസ് സുരേഷ് കുമാർ ശ്രീമതി മഞ്ജുഷ ശ്രീ സതീന്ദ്രൻ ശ്രീമതി റാണി ചന്ദ്ര ശ്രീ തുങ്ങാമ്പറ സജീവൻ ശ്രീ ജാഫർ ഖാൻ ശ്രീ ബാബു സജയൻ ശ്രീമതി രേഖ ശ്രീ എസ് മണികണ്ഠൻ നായർ ശ്രീ ഗിരീഷ് വെളിയങ്കോട് ശ്രീ ജോയ് പൂവച്ചൽ ശ്രീ ആനക്കോട് ശശി ശ്രീ എം ആർ സുരേഷ് ശ്രീ ജി ശശി ശ്രീമതി മാലിനി ഉള്ളാവെട്ടി ശ്രീ സുരേന്ദ്രൻ ബുദ്ധാവൂർ ശ്രീ ബാബു നാരായണൻ ശ്രീമതി കുമാരി തുങ്ങാമ്പറ ശ്രീ സതികുമാർ കണ്ഡ ശ്രീ അനൂപ് ജയദാം ശ്രീ ജയൻ കാട്ടുപിള ശ്രീമതി മാധുരി കുന്നവൂർ ശ്രീ പാറപ്പിള സതി ശ്രീ മനോജ് കാട്ടുമുട്ട് ശ്രീ മനോജ് നെലവാമൂട് ഉൾപ്പെടെ വേദിയിൽ സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ ശ്രീ സുരേഷ് കുമാറിന് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് എന്നെ സംസാരിക്കാനും നിങ്ങളെ അഭിസംബോധന ചെയ്ത് മറ്റ് ചില പരിപാടികളിൽ ഉള്ളതുകൊണ്ട് അതിലേക്ക് പോകാനും അനുവദിച്ചത്. ആദ്യമായി എല്ലാവർക്കും വിഷു ആശംസകളും അതോടൊപ്പം ഈ പുതുവർഷം ഭാരതീയ നവവർഷം എന്നുള്ള നിലയിൽ ആചരിക്കുന്ന ഈ ദിവസം എല്ലാവർക്കും ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കെ പി എം എസിന്റെ കാട്ടാക്കട താലൂക്ക് യൂണിയന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. ഡോക്ടർ അംബേദ്കറുടെ ജയന്തി ദിനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലുടനീളം കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ശബ്ദമായിട്ട് മാറാൻ സാധിച്ചിട്ടുള്ള കെ പി എം എസിന്റെ ഈ താലൂക്ക് യൂണിയൻ ഇന്നത്തെ ദിവസം ഈ തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ രാവിലെ സെമിനാറും അതിനുശേഷം ഈ സമ്മേളനവും ഒക്കെയായിട്ട് ഈ ദിവസം പൊതുസമൂഹത്തിന്റെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ എല്ലാവരും അറിയുന്ന തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ച കെ പി എം എസിന്റെ താലൂക്ക് യൂണിയൻ ഭാരവാഹികളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ ശ്രീ ഇളയരാജയുടെ ഒരു വാക്കുകൾ ആ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എനിക്ക് തുടങ്ങാൻ തോന്നുന്നത്. അദ്ദേഹം അംബേദ്കർ ആൻഡ് മോദി റിഫോമേഴ്സ് ഐഡിയാസ് പെർഫോമേഴ്സ് ഇംപ്ലിമെന്റേഷൻ എന്നുള്ള പുസ്തകത്തിന്റെ ആമുഖം ആ ആമുഖത്തിൽ ശ്രീ ഇളയരാജ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്
നരേന്ദ്രമോദിയെ ഓർത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ അഭിമാനികൾ. ഇത് എന്റെ വാക്കല്ല, ഇത് ഇളയരാജയുടെ വാക്കാണ്. ഇളയരാജ പ്രശസ്തനായിരുന്ന സംഗീതജ്ഞനാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ അംബേദ്കർ ആൻഡ് മോദി എന്നുള്ള പുസ്തകം, റിഫോമേഴ്സ് ഐഡിയാസ് പെർഫോമേഴ്സ് ഇംപ്ലിമെന്റേഷൻ എന്നുള്ള പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. സമൂഹത്തിലെ അവസ്ഥിത വിഭാഗത്തിൽ നിന്ന് പ്രതിസന്ധികളോട് പോരാടി വിജയിച്ചവരാണ് അംബേദ്കറും മോദിയും. പട്ടിണിയും അടിച്ചമർത്തലുകളും രണ്ടുപേരും നേരിട്ടു. അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും പ്രവർത്തിച്ചത്. രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി വലിയ സ്വപ്നങ്ങൾ കണ്ടു. രണ്ടുപേരും പ്രായോഗികതയിലും പ്രവൃത്തിയിലും വിശ്വസിക്കുന്നവരായി. ഈ കാരണവും ഇളയരാജ പറഞ്ഞു. ഇളയരാജ എന്ന് പറഞ്ഞപ്പോൾ വലിയ ബഹളമുണ്ടായി, വലിയ വിവാദമൊക്കെ ഉണ്ടായി. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇളയരാജ ആ പറഞ്ഞതിൽ കുറച്ചു നിന്നു. വാസ്തവത്തിൽ ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ സ്വപ്നങ്ങൾ, ഭാരതത്തെ സംബന്ധിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തുടങ്ങിയത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം അംബേദ്കറുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവരുടെ ഉന്നമനം, എല്ലാവർക്കും അവസര സമത്വം. കഴിഞ്ഞ 75 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 77 വർഷം, ഈ 77 വർഷക്കാലത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ദളിത് സഹോദരന്മാരുടെ സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഞാനത് വെറുതെ ഒരു പ്രസംഗത്തിന് വേണ്ടി, ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ള ഭാഗമായിട്ട് പറയുന്നു. ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ വർഷം മാത്രം പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി 160,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ഏതാണ്ട് 10 വർഷം മുമ്പാണ് എല്ലാ വീടുകളിലും ശുചിമുറികൾ വേണം എന്ന് പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ്, 2014. 2014 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ എല്ലാ വീട്ടിലും ശുചിമുറി വേണമെന്ന് പറഞ്ഞപ്പോ ഒരു പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറയേണ്ട കാര്യമാണോ ഇതൊക്കെ എന്ന് സംശയിച്ചവരടക്കം ഉണ്ടായിരുന്നു. കാരണം അത് പറയാനുള്ള കാരണം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായിട്ട് കണക്കാക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ അന്തസ് ഉയർത്തുന്നതിൽ ഈ ശുചിമുറി എന്ന് പറയുന്നത് വളരെ വലിയ സുപ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. അത് രാജ്യം മുഴുവനുള്ള അവസ്ഥയാണ്. കേരളത്തെ ഒരുപക്ഷെ കേരളത്തിൽ താരതമ്യേന ഭേദമായിരിക്കാം, താരതമ്യേന. സമ്പൂർണമായും വ്യത്യാസമുണ്ട്, സമ്പൂർണമായും കേരളത്തിൽ പ്രസക്തമല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കേരളം വിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ശുചിമുറികളെ ഇല്ലാത്ത നിരവധി പ്രദേശങ്ങൾ തന്നെയുണ്ട്, നിരവധി കോളനികൾ തന്നെയുണ്ട്, നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലുള്ള സുഹൃത്തുക്കൾ, സഹോദരിമാർ പ്രത്യേകിച്ച്, അവർ അതിനുശേഷം അനുഭവിച്ച അഭിമാനം വീണ്ടെടുക്കാൻ കഴിഞ്ഞതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ ശുചിമുറി എന്നുള്ള വാക്കിന് ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും അവര് ശുചിമുറി എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അവര് വെച്ചിരിക്കുന്ന വാക്ക് ഇജ്ജത് ഘർ എന്നാണ്. ഇജ്ജത് എന്ന് പറഞ്ഞാൽ അഭിമാനം. സ്വന്തം മാനം സംരക്ഷിക്കാനുള്ള അവസരം ഒരുക്കുക, ആ അവസരം ആ സാഹചര്യം ഒരുക്കി എന്നുള്ള നിലയിലാണ് ഈ സൗകര്യത്തെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കണ്ടത്. അതോടൊപ്പമാണ് നമ്മുടെ ദളിത് ക്ഷേമത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി അനുസൂചിത ജാതി അഭ്യുദയ യോജന PM AJAY എന്നുള്ള പേരിൽ 36,000+ ഗ്രാമങ്ങളിലെ 35,00,000+ ദളിത് സഹോദരന്മാരുടെ
ജീവിത നിലവാരത്തിൽ ഉയർച്ച വരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനും അതോടൊപ്പം സമഗ്രമായ വികസനത്തിനും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ശ്രേഷ്ഠ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥ മതേതരത്വം കൈവരിക്കാൻ സാധിക്കുക നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളും എല്ലാ പൗരന്മാരും എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് യഥാർത്ഥ മതേതരത്വം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പലതവണ സൂചിപ്പിച്ചിട്ടുള്ളത്. ബാബാ സാഹിബ് മറ്റൊരു കാര്യം, സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് നമ്മുടെ നാടിന്റെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയുടെ ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ട വർഷങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ. നമ്മുടെ പതിറ്റാണ്ടുകളായിട്ട് മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ പൂർത്തീകരിക്കുകയും പല പദ്ധതികളും ആരംഭിച്ച് അവസാനിപ്പിക്കാനും പൂർത്തിയാക്കാനും സാധിച്ചത് കഴിഞ്ഞ 10 വർഷമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴക്കൂട്ടം ബൈപ്പാസും മാറ്റിങ്ങൽ ബൈപ്പാസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ തരത്തിലുള്ള നിരവധി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മൂലധന നിക്ഷേപ ചെലവ്, ആ മൂലധന നിക്ഷേപ ചെലവ് ഈ സർക്കാരിന്റെ കാലത്ത് ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വലിയ തോതിലുള്ള ഉയർച്ച, വലിയ തോതിൽ ആ ചെലവ് വർദ്ധിപ്പിക്കാൻ സർക്കാർ താല്പര്യമുണ്ട്. 7.5 ലക്ഷം കോടി രൂപയായിട്ട് ഈ മൂലധന നിക്ഷേപം ഉയർത്തി. 2021 പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗതിശക്തി നമ്മുടെ വിവിധ മേഖലകളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ പരസ്പരം സംയോജിക്കുന്ന പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് 100 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നമ്മുടെ ദേശീയപാതകളുടെ ശൃംഖല 2024-25 കൂടിയിട്ട് 2 ലക്ഷം കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ PM ഗതിശക്തി യോജനയുടെ പ്രത്യേകത. നമ്മുടെ ഈ കഴക്കൂട്ടം ബൈപ്പാസ് പോലെ, അതുപോലെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 680 കിലോമീറ്റർ നീളത്തിൽ 45 മീറ്റർ വീതിയിൽ 6 വരി പാത തയ്യാറാവുന്നത് ഈ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. ഇതിനകം തന്നെ 53,000 കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മാണം നടന്നു. നിർമ്മാണത്തിന്റെ വേഗത ഏതാണ്ട് 3 ഇരട്ടിയായി. നരേന്ദ്രമോദി സർക്കാർ ഭരണമേറ്റെടുക്കുമ്പോൾ പ്രതിദിനം 12 കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇന്നത് 37 കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, ആ ഗ്രാം സഡക് യോജനയുടെ പദ്ധതിയും അത് നടപ്പാക്കലും ഏതാണ്ട് ഇരട്ടിയായി. അതേപോലെ റെയിൽവേ വ്യോമയാന മേഖലകളുടെ വികസനം, റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നു, വളരെ വേഗതയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 3.5 കിലോമീറ്റർ പ്രതിദിനം വൈദ്യുതീകരിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് 14 കിലോമീറ്റർ ആണ് പ്രതിദിനം ഇന്ത്യൻ റെയിൽവേ വൈദ്യുതീകരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, കാരണം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എന്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പട്ടികജാതി സമൂഹത്തിൽപ്പെടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിന്റെ അത് ആ സമൂഹത്തിന്റെ തന്നെ, ഈ സമൂഹത്തിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും അതിന് ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കൽ, അങ്ങനെ സർവകലാശാലകളുടെ എണ്ണം, അതിൽ കോളേജുകളുടെ എണ്ണം, ആ കോളേജുകൾ നഗരങ്ങളിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആരംഭിച്ചിട്ടുള്ള സർവകലാശാലകളിൽ 43%
ഗ്രാമങ്ങളിൽ, കോളേജുകളിൽ 61% ഗ്രാമങ്ങളിൽ, ഈ കോളേജുകളിലും വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനുള്ള സാഹചര്യം കൂടി ഒരുക്കിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം, ഗുണനിലവാരവും മൂല്യാധിഷ്ഠിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം 6-8 വരെ കൈത്തൊഴിലുകൾ നിർബന്ധമായും പഠിക്കാൻ, കൈത്തൊഴിലുകൾ ഏതെങ്കിലും ചില പ്രത്യേക സമുദായങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് കൈത്തൊഴിലുകൾ നമ്മുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സാഹചര്യത്തിന് പകരം കൈത്തൊഴിൽ എല്ലാവരും ഏത് സമുദായത്തിൽ പഠിച്ച ജനിച്ചവരാണെങ്കിലും അവരെല്ലാവരും ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കണം എന്ന് നിർബന്ധമായിട്ടും വരുന്ന അല്ലെങ്കിൽ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം കൈത്തൊഴിലിനെ സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ പിന്നോക്കാവസ്ഥയുടെയും മുന്നോക്കാവസ്ഥയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തുന്നതിൽ നിന്ന് മോചിതമാക്കിക്കൊണ്ട് മറ്റൊരു തലങ്ങളിൽ തലത്തിലേക്ക് ഈ സാമൂഹ്യ പിന്നോക്കാവസ്ഥ എന്നുള്ള സാഹചര്യത്തെ മാറ്റാൻ സർക്കാർ തീരുമാനമെടുത്തുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയത്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഡോക്ടർ അംബേദ്കറുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി. അതുമാത്രമല്ല, ഡോക്ടർ അംബേദ്കറുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, ആ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളൊക്കെ വികസിപ്പിക്കാൻ മുൻകൈയെടുത്തിട്ടുള്ളതും സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 1947 സ്വാതന്ത്ര്യം നേടിയിട്ട് 1956 ഡോക്ടർ അംബേദ്കർ ദിവംഗതരായതിനു ശേഷം ഏതാണ്ട് 60 ശേഷം, അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള സ്മാരകങ്ങൾ, അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താനും അദ്ദേഹത്തിന്റെ ചിന്തകൾ, ആ ചിന്തകൾ പ്രസരിപ്പിക്കാനും അത് പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ അദ്ദേഹത്തിന്റെ ജന്മഭൂമിയായിട്ടുള്ള സ്ഥലത്ത് അവിടെ നിർമ്മിച്ച സ്മാരകം, അതോടൊപ്പം ലണ്ടനിൽ അദ്ദേഹം താമസിച്ച് പഠിച്ച സ്ഥലത്ത് 800 crore ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്മാരകം, നാഗ്പൂരിലെ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ച ദീക്ഷാഭൂമി, ആ ദീക്ഷാഭൂമി പഞ്ചതീർത്ഥങ്ങൾ എന്നുള്ള പേരിൽ ഡോക്ടർ അംബേദ്കറുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 വികസിപ്പിച്ചതിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദീക്ഷാഭൂമിയുടെ വികസനം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ മഹാപരിനിർമാണ ഭൂമി, ആ മഹാപരിനിർമാണ ഭൂമി അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച ന്യൂഡൽഹിയിലെ മഹാപരിനിർമാണ ഭൂമിയിൽ നിർമ്മിച്ച സ്മാരകം, അന്ത്യവിശ്രമം കൊള്ളുന്ന മുംബൈയിലെ ചൈത്യഭൂമി, ആ ചൈത്യഭൂമിയിലെ സ്മാരകം, അങ്ങനെ ഈ പറഞ്ഞ ജന്മസ്ഥലം, അദ്ദേഹത്തിന്റെ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം, അദ്ദേഹം വിദ്യാഭ്യാസം നേടിയ സ്ഥലം, അദ്ദേഹത്തിന്റെ അന്തരിച്ച സ്ഥലം, അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, ഈ 5 വികസിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന മഹാനായിട്ടുള്ള ഭരണഘടനാ ശില്പിയായിട്ടുള്ള, സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള, സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള, ഭരണ പടുവായിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു മഹാ വ്യക്തിത്വത്തിന്റെ ഓർമ്മകൾ ഇന്ത്യയിലെ വരും തലമുറകൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം വികസിപ്പിക്കാൻ നടപടിയെടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അങ്ങനെ 60 അല്ലെങ്കിൽ 75 നരേന്ദ്രമോദിജി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നത് വരെ ഇതൊന്നും ചെയ്യാതിരുന്ന, ഇതൊന്നും ചെയ്യാൻ ശ്രമിക്കാതിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പറയും അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന അട്ടിമറിക്കാൻ നടക്കുന്ന ആളാണ് നരേന്ദ്രമോദി. ഈ ഒരു പ്രചരണത്തിനിടയിലാണ് നരേന്ദ്രമോദി
അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അംബേദ്കറുടെ ഓർമ്മകൾ നിലനിർത്താൻ അംബേദ്കറുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ മുഴുവൻ വികസിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഡോക്ടർ അംബേദ്കർക്ക് അംബേദ്കറെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കാണ്ടാണെന്ന് നമുക്കെല്ലാം പറയാം. ജീവിച്ച് അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹം മരണമടഞ്ഞ് 60 കൊല്ലക്കാലത്തോളം അദ്ദേഹത്തിന് രാജ്യം ആദരിക്കാൻ പോലും തയ്യാറായില്ല, അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയില്ല. അങ്ങനെയുള്ള ആളുകൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് അംബേദ്കറുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് മോദി വിരുദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ വസ്തുതകൾ എന്താണ് എന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറയാൻ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ കാല സർക്കാരുകൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെക്കാൾ എത്രയോ ഇരട്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി ഇന്നലെയും ആവർത്തിച്ചു വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് ഗീതയും രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും പോലെ തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന. ഈ പറഞ്ഞ വിവിധ മതങ്ങളുടെ ഏറ്റവും വിശുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾക്ക് നൽകുന്ന സ്ഥാനം അത്ര തന്നെ പവിത്രത, അത്ര തന്നെ പാവനത. ആ പാവനതയാണ് ഭരണഘടനയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ ഈ സർക്കാർ നൽകി. മാത്രമല്ല, ഭരണഘടനാ ദിനം നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15, ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. പക്ഷെ നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ആ ദിവസം നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആ ദിവസം ആദ്യമായിട്ട് അറിയാൻ തുടങ്ങിയത് ഡോക്ടർ അംബേദ്കറുടെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിരവധി മേഖലകളിലുള്ള സംഭാവനകൾ, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവന, അദ്ദേഹത്തിന്റെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനയുണ്ട്, ഭരണഘടനാ നിർമ്മാണത്തിന്റെ സംഭാവനയുണ്ട്. ആ ഭരണഘടനാ നിർമ്മാണത്തിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ, ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിൽ, രൂപീകരിക്കുന്നതിൽ, അതിന്റെ അന്തിമ രൂപം വരുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക്, അത് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുമായിരുന്നത് ആ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിനം നമ്മുടെ വരും തലമുറകളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് ആദ്യമായിട്ട് ചെയ്തത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാരാണ് ഭരണഘടനാ ദിനം എന്നുള്ള നിലയിൽ ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാത്രമല്ല, അവിടുന്ന് തുടങ്ങി പാർലമെന്റിൽ വരെ നവംബർ 26 പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കാനുള്ള തീരുമാനം, ആ തീരുമാനം കൈക്കൊണ്ടത് നരേന്ദ്രമോദിയാണ്. ഭരണഘടനയോടും ഡോക്ടർ അംബേദ്കറോടുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിബദ്ധത, ആ പ്രതിബദ്ധത വ്യക്തമാക്കാൻ ഇതിൽ കൂടുതൽ മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഈ അംബേദ്കർ ജയന്തി ദിനത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്, കണ്ണിലെ കൃഷ്ണമണി പോലെ ഭാരതത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ദളിത് സഹോദരന്മാരുടെ ഇന്നത്തെ ജീവിത സാഹചര്യം, നിരവധി പ്രദേശങ്ങൾ വെള്ളം വീട്ടാത്ത സ്ഥലങ്ങൾ, നിരവധി പ്രദേശങ്ങൾ വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ, നിരവധി പ്രദേശങ്ങൾ എത്തിച്ചേരാൻ പോലും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ, നമ്മുടെ മുനിസിപ്പാലിറ്റികളായിട്ട് കണക്കാക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും കുടിവെള്ളം കിട്ടാൻ സാധിക്കാത്ത, എത്തിച്ചേരാൻ സാധിക്കാത്ത സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരായിട്ട്
ദളിത് സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ഇന്നും ജീവിക്കേണ്ടി വരുന്ന ദുഃഖകരമായിട്ടുള്ള സാഹചര്യം, ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ, ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്താൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രതിബദ്ധതയും പ്രതിജ്ഞയും, ആ പ്രതിജ്ഞയുമാണ് ഇന്ന് അംബേദ്കർ ജയന്തി ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നടത്താനുള്ളത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച സംഘാടകരോടും അതോടൊപ്പം എന്നെ ആദ്യം സംസാരിക്കാൻ അനുവദിച്ച ശ്രീ ഡി സുരേഷ് കുമാറിനോടുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.